സംസ്ഥാന രാഷ്ട്രീയത്തിലെ പകരക്കാരനില്ലാത്ത അധികായൻ കെ എം മാണിയുടെ പൂർണ്ണകായ പ്രതിമ പാലായിൽ സ്ഥാപിച്ചു. വിനയവും സഹിഷ്ണുതയും എന്തെന്ന് പഠിച്ചത് മാണിയിൽ നിന്നാണെന്ന് പ്രതിമയുടെ അനാച്ഛാദനം നിർവഹിച്ച നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ എം മാണി വികാരമുണർത്തി മുന്നണി മാറ്റത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ജോസ് കെ മാണി വിഭാഗം നഗരത്തിൽ പ്രതിമ സ്ഥാപിച്ചത്. കെ എം മാണിയുടെ രണ്ടാം ഓർമ്മദിനം എത്തുന്നതിന് തൊട്ടുമുൻപാണ് മാണിയുടെ തട്ടക്കമായ പാലായിൽ തന്നെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചത്. കെ എം മാണിയുടെ അവസാന ബജറ്റിനിടെ നിയമസഭയിലെ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത നിലവിലെ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പ്രതിമ അനാച്ഛാദനം ചെയ്തത് രാഷ്ട്രീയ കൗതുകമായി. ധന്യവും സുഹൃതവും അഭിമാനവുമുള്ള നിമിഷമായി സ്പീക്കർ ചടങ്ങിനെ വിശേഷിപ്പിച്ചു. ഏറ്റവും ധന്യമായ സുഹൃതം നിറഞ്ഞ ഒരു ചടങ്ങിലാണ് ഇപ്പോൾ പങ്കെടുത്തതെന്ന് പറയാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ശ്രീ കെ എം മാണിയുടെ പ്രത്യേകത, അദ്ദേഹം നിലവിലുള്ള ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തിൻ്റെ പുറകെ പോവുകയല്ലേ, തൻ്റെതായ ഒരു ഫിലോസഫി രൂപപ്പെടുത്തി, തൻ്റെതായ ഒരു സ്ഥാനം കണ്ടെത്തി, തനിക്കിരിക്കാനുള്ള ഒരു കസേര സ്വയം ഉണ്ടായി എടുത്ത് അനാച്ഛാദന ചടങ്ങിന് മുൻപ് തന്നെ വി ടി ബൽറാം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പരിപാടിക്കെതിരെ ട്രോളുകളുമായി രംഗത്തെത്തി. കേരള യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന കമ്മിറ്റിയുടെയും കെ എം മാണി ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രതിമ നിർമ്മിച്ചത്. പാലാ സഹായമെത്രാൻ ജേക്കബ് മുരിക്കൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. 24 കോട്ടയം. Number 1 election channel 24.